മോൺസൺ മാവുങ്കലിന്റെ ചേർത്തലയിലെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തുന്നു. കൊച്ചി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തുന്നത്. ഷമി പ്രഭാകർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഷമി, ചേർത്തലയിലെ വീടിന്റെ റെയ്ഡിന്റെ ഉദ്ദേശം? മോൺസണിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു റെയ്ഡ് നടത്തിയതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഇയാളുടെ ചേർത്തലയിലെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം റെയ്ഡ് നടത്തിയിട്ടുള്ളത്. എന്തൊക്കെ കിട്ടി എന്നുള്ളതിനെ സംബന്ധിച്ചോ മറ്റു വിവരങ്ങളെ സംബന്ധിച്ചോ അവർ കാര്യമായിട്ടൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ജോൺസൺ മാവുങ്കലിന്റെ ചേർത്തലയിലെ വീട്ടിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തുന്നത്. മോൺസന്റെ പശ്ചാത്തലം കൂടുതൽ വ്യക്തമായി അറിയുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ള ലക്ഷ്യം. ഷമി പ്രഭാകറാണ് വിവരങ്ങൾ നൽകിയത്. മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത 2 ജോടി ആനക്കൊമ്പും വ്യാജമെന്ന് സംശയം. ആനക്കൊമ്പ് പരിശോധനയ്ക്ക് അയച്ചു. ഒട്ടകത്തിന്റെ എല്ല് പോളിഷ് ചെയ്തതാണ് ആനക്കൊമ്പിന്റെ രൂപമെന്ന് മോൺസൺ മൊഴി നൽകിയിരുന്നു. ലാൽകൃഷ്ണൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ലാൽ, പരിശോധന പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം? മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ആനക്കൊമ്പുകൾ വ്യാജമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. ആനക്കൊമ്പ് എന്തായാലും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ലാൽകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ലാൽ, എന്താണ് പരിശോധനയുടെ വിവരങ്ങൾ? പരിശോധനയുടെ പ്രാഥമിക ഘട്ടത്തിലാണ് ഇത് ആനക്കൊമ്പ് തന്നെയാണോ എന്ന സംശയത്തിലെത്തിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന് അടക്കം കൊടുത്ത മൊഴിയിൽ നിന്ന് ഇത് ഒട്ടകത്തിന്റെ എല്ലാണ് എന്നുള്ള മൊഴിയാണ് മോൺസൺ മാവുങ്കൽ നൽകിയത്. എന്നാൽ ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് സീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വീടിനകത്ത് നിന്ന് ശംഖടക്കമുള്ള വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. ആയതിനാൽ തന്നെ ഇതിന്റെ ആധികാരികത അടക്കം പരിശോധിക്കാനും നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വസ്തുക്കളടക്കം സീസ് ചെയ്യാനാണ് നിലവിൽ തീരുമാനം. നേരത്തെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകളും മറ്റു കാര്യങ്ങളും നടന്നിരുന്നു. കോടനാട് നിന്നുള്ള പ്രത്യേക സംഘമാണ് ഇതിനു വേണ്ടിയിട്ട് പരിശോധനയ്ക്ക് മെച്ചമെത്തിയിരിക്കുന്നത്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ച് പരിശോധന നടത്തി കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നേരത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് പുറമെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരും ഇവിടെ പരിശോധന നടത്തി. പ്രത്യേകിച്ച് ഇവിടെയുള്ള വാഹനങ്ങളൊന്നും തന്നെ കേരള രജിസ്ട്രേഷനല്ല, ഹരിയാന, ഡൽഹി, മുംബൈ തുടങ്ങിയ രജിസ്ട്രേഷനാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ അടക്കമുള്ള വണ്ടികൾ ഏത് തരത്തിലാണ് ഇവിടെ എത്തിയത് എന്നുള്ളതും ഇതിന്റെ ആധികാരികതയും പേപ്പേഴ്സ് അടക്കം പരിശോധിക്കുക എന്നുള്ളതാണ് മോട്ടോർ വെഹിക്കിളും നടത്തിയ തീരുമാനം. ഇവർ പരിശോധന നടത്തി പോയിട്ടുണ്ടെങ്കിൽ പോലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. ആനക്കൊമ്പിന് ശേഷമുള്ള വസ്തുക്കൾ കൃത്യമായി സീസ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ള ഉദ്ദേശത്താണ് പരിശോധനയുമായി മുന്നോട്ട് പോകുന്നത്. ശരി, ആനക്കൊമ്പുകൾ എന്തായാലും പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ആഡംബര വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച വിവരങ്ങൾ, ഉടമസ്ഥത സംബന്ധിച്ച വിവരങ്ങളെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് തീരുമാനം. ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.